നമസ്കാരം. പല കാലങ്ങളിൽ നരേന്ദ്രമോദിയുടെ ശത്രുക്കൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് അവലോകനം ചെയ്യാം. കേശുഭായ് പട്ടേൽ മോദിയുടെ നേതൃത്വത്തെ എതിർത്തു, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ചു. ശങ്കർ സിംഗ് വഗേര മോദിയെ ഒറ്റിക്കൊടുത്തു, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതവും അവസാനിപ്പിച്ചു. ശത്രുഘ്നൻ സിൻഹ മോദിയെ അധിക്ഷേപിക്കുന്നത് സ്ഥിരമാക്കി. ഒരു കാലത്ത് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായിരുന്ന അദ്ദേഹം ഇപ്പോൾ ഒരു പ്രാദേശിക പാർട്ടിയുടെ രാഷ്ട്രീയ ചട്ടുകമായി ചുരുങ്ങി. യശ്വന്ത് സിൻഹ മോദിയെ അധിക്ഷേപിച്ചുകൊണ്ടിരുന്നു, മുൻ ധനമന്ത്രി ഇപ്പോൾ ഒരു പ്രാദേശിക പാർട്ടിയിലെ അപ്രധാന രാഷ്ട്രീയ കളിക്കാരനാണ്. ചന്ദ്രബാബു നായിഡു മോദിയെ പുറകോട്ട് കുത്തി, അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയ കോമയിലാണ്, ഒരു പച്ചക്കറി. സഞ്ജീവ് ഭട്ട് മോദിയെ പ്രതിയാക്കാൻ കോൺഗ്രസിന് വേണ്ടി വ്യാജ സാക്ഷ്യം നൽകി, താൻ ചെയ്ത കൊലപാതകത്തിന് ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്, ബാക്കിയുള്ള ജീവിതം മുഴുവൻ മിക്കവാറും ജയിലിലായിരിക്കും. മേധാ പട്കർ മോദിയെ എതിർക്കുകയും നർമ്മദ പദ്ധതി തടയാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്തു, ഇപ്പോൾ കള്ളപ്പണം വെളുപ്പിച്ചതിന് അന്വേഷണത്തിലാണ്, അവൾക്കൊരു നീണ്ട ജയിൽ ശിക്ഷ വാങ്ങാൻ മതിയായ തെളിവുകളുണ്ട്. തീവ്രവാദിയായ ഇഷ്റത് ജഹാൻ മോദിയെ കൊല്ലാൻ ശ്രമിച്ചു, ഐ ബി അവളെ അരിപ്പയാക്കി. അഹമ്മദ് പട്ടേൽ മോദിയെ കള്ളക്കേസിൽ പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചു, അയാളിപ്പോൾ നരകത്തിൽ ചീഞ്ഞു നാറുകയാണ്. ലാലു പ്രസാദ് യാദവ് മോദിയെ അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു, അയാളിപ്പോൾ ജയിലിലാണ് വളരെ കാലമായി. സോണിയാഗാന്ധി മോദിയെ ഇല്ലാതാക്കാൻ എല്ലാം ചെയ്തു, ഇന്നവർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതെ മാറി. മന്ദബുദ്ധിയായ ഒരു പുത്രനെ പ്രധാനമന്ത്രിയാക്കാൻ വൃഥ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. മോദിയെ അധിക്ഷേപിക്കുന്ന രാഹുൽ ഗാന്ധി പരിഹാസപാത്രമായി ചുരുങ്ങി. ഇ പി ചിദംബരം മോദിയെ പല കള്ളക്കേസുകളിലും പ്രതിയാക്കാൻ ശ്രമിച്ചു, എന്നാൽ ഇന്ന് അദ്ദേഹവും മകനും ജയിലിൽ കിടന്ന ജാമ്യത്തിലാണ്. ഇവരുടെ ഭാവിയിൽ ഇരുട്ട് മാത്രമാണ്. ബർഹാദത്ത് മോദിയെ എതിർത്തു, ഒരു കാലത്ത് കേന്ദ്രമന്ത്രി സ്ഥാനങ്ങൾ നിർണയിക്കുന്നത് വരെ അവരായിരുന്നു, ഇന്ന് ഒരു യൂട്യൂബ് ചാനൽ നടത്തി ജീവിക്കാൻ തത്രപ്പെടുന്നു. മോദിയെ എതിർത്ത പ്രണോയ് റോയ് ഗുരുതരമായ തട്ടിപ്പുകളുടെ അന്വേഷണത്തിലാണ്, അയാളും ഭാര്യയും വലിയ വിഷമത്തിലാണ്. മോദിയെ ഗുജറാത്തിലെ ഭീകരൻ എന്ന് വിളിച്ച ഒരു കിളവൻ ഉണ്ടായിരുന്നു കേരളത്തിൽ ഇന്ന് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു കരിയില മാത്രമാണ് അയാൾ. മോദിയോടൊപ്പം വേദി പങ്കുവയ്ക്കാൻ വിസമ്മതിച്ച ഊരിപ്പിടിച്ച വാളിൻ്റെ ഇടയിലൂടെ നടന്ന ഇരട്ട ചങ്കുള ഒരു രാഷ്ട്രീയക്കാരനുണ്ട് കേരളത്തിൽ. കൂടെ നിന്ന് സ്വർണം കടത്തിയ ശേഷം കൂറുമാറിയ സ്ത്രീയുടെ വിരൽത്തുമ്പിലാണ് ഇന്ന് അയാളുടെ ഭാവി. ഇനി അന്താരാഷ്ട്ര കളിക്കാരെ പറ്റി. ഇമ്രാൻഖാൻ മോദിയെ നിരന്തരം അധിക്ഷേപിക്കാറുണ്ടായിരുന്നു, പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം നാണം കെട്ട് പുറത്തു പോകേണ്ടി വന്നു. രാജപക്ഷ എന്ന മോദി വിരോധിക്ക് ഒടുവിൽ ജീവൻ രക്ഷിക്കാൻ മോദിയുടെ സഹായം തന്നെ വേണ്ടി വന്നു. ജനങ്ങൾ ആക്രമിക്കാൻ വന്നപ്പോൾ ഇന്ത്യൻ പട്ടാളമാണ് തൂക്കിയെടുത്ത് മാലിയിൽ കൊണ്ടുപോയി വിട്ടത്. നേപ്പാളി കൃഷ്ണപ്രസാദ് ഒലി ദിവസവും മോദിയെയും ഇന്ത്യയും അധിക്ഷേപിക്കാറുണ്ടായിരുന്നു, അദ്ദേഹം അധികാരം നഷ്ടപ്പെട്ട് ഇപ്പോൾ അപ്രസക്തനാണ്. 5 പതിറ്റാണ്ടിലേറെയായി മലേഷ്യയിൽ ഫലപ്രദമായി അധികാരത്തിലിരുന്ന മഹാതിർ മുഹമ്മദ് ഇമ്രാൻഖാനും എർദോഗനുമൊപ്പം മോദി വിരുദ്ധ ഇന്ത്യ വിരുദ്ധ ജിഹാദി അച്ചുതണ്ട് ഉയർത്താൻ ശ്രമിച്ചു, അദ്ദേഹത്തിന് അധികാരം നഷ്ടപ്പെട്ടു. 94 വർഷം പഴക്കമുള്ള റാഡിക്കൽ ജിഹാദിയെ ഗൗരവമായി കാണരുതെന്ന് മലേഷ്യ ഇന്ത്യയോട് അഭ്യർത്ഥിക്കുന്നത് കാണാമായിരുന്നു, കാരണം നമ്മൾ അവരുടെ പാമോയിൽ വാങ്ങണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. സക്കീർ നായിക് കടുത്ത മോദി വിരുദ്ധ ഭീകരനായിരുന്നു, ഇന്ത്യയിൽ തൻ്റെ എല്ലാ ശക്തിയും നഷ്ടപ്പെട്ട അയാൾ ഇപ്പോൾ മലേഷ്യയിൽ എവിടെയോ ഒളിച്ചിരിക്കുന്നു. മാലദ്വീപ് പ്രധാനമന്ത്രി യമീൻ കടുത്ത മോദി വിരുദ്ധനും ഇന്ത്യ വിരുദ്ധനും ചൈനയുടെ രഹസ്യ ഭാര്യയുമായിരുന്നു, അദ്ദേഹത്തിന് അധികാരം നഷ്ടപ്പെട്ടു. ഇപ്പോൾ മാലദ്വീപ് ഇന്ത്യ വിരുദ്ധ പ്രതിഷേധങ്ങളെ നിയമവിരുദ്ധമാക്കിയിരിക്കുന്നു, കാരണം കോവിഡ് സമയത്ത് അവരുടെ ഫ്ലോട്ടിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എക്കോണമി നിലനിർത്തിയത് ഇന്ത്യൻ വിനോദസഞ്ചാരികളാണ്, കൂടാതെ സൗജന്യ വാക്സിനുകൾ ഇന്ത്യയാണ് കൊടുത്തത്. എർദോഗൻ ഒരു ഇന്ത്യ വിരുദ്ധനും മോദി വിരുദ്ധനുമായ ജിഹാദി കുഴപ്പത്തിലാണ്, കാരണം തുർക്കിയിൽ 61.14% പണപ്പെരുപ്പമുണ്ട്. അവൻ്റെ മുന്നോട്ടുള്ള പാത ദുഷ്കരമാണ്, മാറ്റത്തിനായി തുർക്കി അവനെ ഉടൻ തന്നെ പുറത്താക്കിയേക്കാം. 491 വർഷങ്ങൾക്ക് ശേഷം ശ്രീരാമ മന്ദിർ പുനർനിർമ്മിക്കുന്നതിന് മോദി അധ്യക്ഷനായി, വലിയ മനുഷ്യർക്ക് കഴിഞ്ഞില്ല, തീർച്ചയായും മോദി ഭാരതാംബ തിരഞ്ഞെടുത്ത ആളാണ്. ഗോസ്വാമി തുളസീദാസ്, ശിവാജി മഹാരാജ്, അഹല്യ ഫായി ഗോൾക്കർ, മഹർഷി അരവിന്ദൻ തുടങ്ങിയ മഹാന്മാക്കളുടെയും കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെയും സ്വപ്നം അദ്ദേഹം സാക്ഷാത്കരിച്ചു.
ശ്രീരാമ ക്ഷേത്രം അതിന്റെ സ്ഥാനത്തെ പുനർനിർമ്മിക്കുക എന്നത് മോദിയുടെ കീഴിൽ നമ്മുടെ ജീവിതകാലത്തെ അവർ നെഞ്ചിലേറ്റിയതും മോദി പൂർത്തീകരിച്ചതുമായ ഒരു സ്വപ്നമായിരുന്നു. ആദി ശങ്കരാചാര്യൻ ഇന്ത്യ ഒട്ടാകെ നടന്ന് ഹിന്ദുമതത്തെ വീണ്ടെടുത്തു. അഹല്യഭായി ഗോൾക്കർ ഇന്ത്യയിൽ ഉടനീളമുള്ള മനോഹരമായ ക്ഷേത്രങ്ങളെല്ലാം പുനർനിർമ്മിച്ചു. ശിവാജി മഹാരാജ് തന്റെ വാളുപയോഗിച്ച് ജിഹാദികളെ തടുത്തു നിർത്തി. ഇവരുടെ എല്ലാം പൂർത്തിയാക്കാൻ കഴിയാത്ത സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ അവരുടെ ആത്മാവുകൾ ചേർന്ന് പുനർജനിച്ച അവതാരമാണ് മോദി. മോദിയുടെ എതിരാളികൾ സ്വയം ചാരമായി അല്ലെങ്കിൽ അപ്രസക്തരാകും. കാരണം ഭാരതത്തിന്റെ വൈഭവം സ്വപ്നം കണ്ട് ആഗ്രഹം പൂർത്തിയാകാതെ മരിച്ചുപോയ ആയിരക്കണക്കിന് മഹാന്മാക്കളുടെ മോഹങ്ങളുടെ പുനർജന്മമാണ് മോദി. അവരുടെ മോഹങ്ങൾ സാക്ഷാത്കരിച്ച ശേഷം മാത്രമേ ഇനി മോദി ഹിമാലയം കയറുകയുള്ളൂ. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.